22. ഒരുവൻ എങ്ങനെയാണ് വിശ്വാസത്തിൽ സഞ്ചരിക്കുന്നത്? വിശ്വസിക്കുന്നവർ ദൈവവുമായുള്ള വ്യക്തിപരമായ ഐക്യം അന്വേഷിക്കുന്നു. ദൈവം തന്നെക്കുറിച്ച് കാണിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അവിടുന്നിൽ വിശ്വസിക്കാൻ അവർ സന്നദ്ധരുമാണ്. വിശ്വാസത്തിൻ്റെ ആരംഭത്തിൽ മിക്കപ്പോഴും വൈകാരിക പ്രക്ഷുബ്ധതയോ മാനസിക അസ്വസ്ഥതയോ ഉണ്ടാകും. ദൃശ്യമായ ലോകവും കാര്യങ്ങളുടെ സാധാരണഗതിയും മാത്രമല്ല ഉണ്ടായിരിക്കുന്നതെന്ന് വിശ്വസിക്കാൻ തുടങ്ങുന്ന വ്യക്തികൾക്ക് തോന്നുന്നു. ഒരു രഹസ്യത്താൽ സ്പർശിക്കപ്പെട്ടതായി കരുതുന്നു. ദൈവത്തിൻ്റെ അസ്തിത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന അടയാളങ്ങൾ പിഞ്ചെല്ലുന്നു. ക്രമേണ ദൈവത്തോട് സംസാരിക്കാനും അവസാനം സ്വതന്ത്രമായി അവിടത്തോട് ഐക്യപ്പെടാനുമുള്ള ആത്മധൈര്യം കണ്ടെത്തുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ദൈവം നമ്മോട് പറയാൻ ഇഷ്ടപ്പെടുന്നത് എന്താണെന്നറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നാം ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടത്. ആകയാൽ വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥം യേശുവിനെ സ്വീകരിക്കുകയും ജീവിതം മുഴുവനും അവിടുന്നിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുക എന്നതാണ്. നാം വിശ്വസിക്കുന്നതെന്തോ അത് സുപ്രധാനമാണ്. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് നാം ആരിൽ വിശ്വസിക്കുന്നുവോ ആ വ്യക്തി. ബെനഡിക്ട് 16 മാർപ്പാപ്പ. ഗണിതശാസ്ത്രം മുൻകൂട്ടി സമ്പൂർണമായി പഠിച്ചില്ലെങ്കിൽ ദൈവികവും മാനുഷികവുമായ കാര്യങ്ങൾ സംബന്ധിച്ച അറിവിലേക്ക് എത്തിച്ചേരാൻ ഒരുവനും കഴിയുകയില്ല. വിശുദ്ധ അഗസ്തിനോസ്.